ഈ വെള്ളരി എന്ന് പറയുന്നത് നമ്മൾ ഈ മണലിൽ നമ്മൾ ചെയ്തതാണ്. നമ്മളിന്ന് പടവലം പാവലിനെ വിളവെടുപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോവുക ചെയ്യുന്നത്. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷം ആകുന്ന എനിക്കൊരു മകനുണ്ട്, 6. അപ്പോൾ മോന് വിഷമില്ലാത്ത സേഫ്റ്റി ആയിട്ട് വെജിറ്റബിൾസ് കൊടുക്കാൻ ഇറങ്ങിയ ഒരു സംരംഭമാണ്. നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വിളവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. നമുക്കിന്ന് കുറച്ച് തക്കാളിയുണ്ട്. നമ്മൾ ഈ മണ്ണെന്ന് പറയുന്നത് ഇവിടെ മണലാണ്, ഇത് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ കടപ്പുറത്തുള്ള പോലത്തെ മണലാണ്. അപ്പോൾ ഈ മണ്ണിലാണ് നമ്മൾ ഈ ഭാഗത്ത് കൃഷി ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ നട്ടിക്കുന്നത് മായ എന്ന പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇതൊരു 60 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഹാർവസ്റ്റിങ്ങിൻ്റെ നമ്മൾ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 45 ഡേയ്സ് മുതലേ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഒരു 60-65 ദിവസം ആയിട്ടുണ്ട് നമ്മൾ ഹാർവസ്റ്റിങ്. രതൻ, നമ്മൾ പാകം ആയത് നമ്മൾ വളരെ സൂക്ഷ്മയോടെ നമ്മൾ പറിക്കുന്നു കേട്ടോ. നമ്മളിതിനെ നമ്മൾ ക്രേറ്റിലാണ് വയ്ക്കുന്നത്. നമ്മൾ കാര്യം നമ്മൾ ഇവിടുന്ന് പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രേറ്റിലാക്കുന്നു. ഇത് കഴിഞ്ഞാൽ നേരെ കസ്റ്റമറുടെ കയ്യിലാണ് പോകുന്നത്. അപ്പോൾ അത്രയും കെയർ ആയിട്ട് നമ്മൾ സ്ക്രാച്ചൊന്നും ഇല്ലാതെ വളരെ സേഫ്റ്റിയായിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ ടീമായിരുന്നാലും അതിനെല്ലാം ട്രെയിൻഡാണ്. അപ്പോൾ അവർ അത്രയും വളരെ സൂക്ഷ്മയോടെ കൂടെയാണ് നോക്കുന്നത്. അതേപോലെ നമ്മൾ നമ്മുടെ ഫീൽഡിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഈ പടവലത്തിനും പാവലിനും പ്രത്യേകം എന്ന് പറഞ്ഞാൽ കുറേ ഇതിൻ്റെ മേലെ കിടക്കും. നമ്മൾ കാണിച്ചു തരാം നമ്മളിങ്ങനെ. അപ്പം നമ്മൾ ഹാർവെസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഉള്ളതിനെ നമ്മൾ താഴോട്ട് തൂക്കിയിടും. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നാൽ മാത്രമേ അതിന് കുറച്ചുകൂടി നല്ല ഹെൽത്ത് വരുള്ളൂ. നമ്മൾ കുറേയൊക്കെ മേലെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റിങ് സമയത്തന്നെ നമ്മൾ ഇതിനിറക്കി താഴോട്ട് വിടുന്നുണ്ട്. അതേപോലെ ഇത് നമ്മൾ ഈ പാവലിനെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സാധാരണ ഒത്തിരി ബ്രാഞ്ചസ് വരും. നമ്മളിതെല്ലാം കട്ട് ചെയ്ത് ഇട്ടുണ്ട്. ഇവിടെല്ലാം കാണാം, നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത് വിടുന്നു പറഞ്ഞാൽ നമ്മൾ പന്തൽ കയറുന്നവരെ നമ്മൾ എല്ലാ സൈഡ് ബ്രാഞ്ചസും കട്ട് ചെയ്തിടും. കാര്യം അപ്പം നമുക്ക് ഈൽഡിങ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇവിടെ വരുന്ന ചെറിയ കായകൾ വരുന്നതിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. കഴിയുന്നത് നമ്മൾ പന്തലിൽ കയറിയതിനു ശേഷം മാത്രമേ നമ്മൾ പാവൽ കായ്ക്കാൻ അനുവദിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈൽഡിങ് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്ക് അതിന് കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്കാനും പറ്റുന്നുണ്ട്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പടവലം എന്ന് പറയുന്നത് ഹൈവച്ച് എന്നൊരു കമ്പനിയുടെ വൈറ്റ് ആൻഡ് ഷോർട്ടാണ്. ഇതാകുമ്പോഴത്തേനും നമുക്ക് ഒരു ഫാമിലിക്ക് ആവശ്യമില്ല, നമുക്ക് കട്ട് ചെയ്യാതെ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാടൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നീളമാണ്. നമുക്ക് ഇങ്ങനൊരു ഒരാൾ പൊക്കമൊക്കെ ചിലത് വരും പടവലം. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്യാതെ ഒരു കസ്റ്റമർക്ക് എടുത്തിട്ട് പോകുന്ന രീതിയിലുള്ള സൈസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ പന്തലിനകത്ത് നമ്മളിട്ടിരിക്കുന്നത് പടവലും പാവലുമാണ് ഇട്ടിരിക്കുന്നത്. പാവല് നേരത്തെ പറഞ്ഞാൽ മായ എന്നുള്ള വെറൈറ്റിയാണ്. പടവലം എന്ന് പറയുന്നത് നമ്മൾ ഹൈവേജിൻ്റെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒറ്റ പന്തലിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം പാവല് തന്നെ നമുക്കിവിടെ ഏകദേശം 700 പ്ലാന്റ് ഉണ്ട്. പടവലം വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 350-400 ഉള്ളൂ. കാര്യം പടവലത്തിനുള്ള ഡിമാൻഡും പാവലത്തിൻ്റെ ഡിമാൻഡും രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് പാവലാണ്. അപ്പോൾ അതുകൊണ്ട് പടവലം നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫേസ് 1 തീരുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഫേസ് 2 ഉണ്ട്. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ഹാർവസ്റ്റാണ് നമ്മൾ മാക്സിമം അഷ്യൂർ ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമേഴ്സ് നമ്മൾ സാധനം കൊടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ചെയ്യുന്നതിന് നമ്മൾ മാക്സിമം നമ്മളെ കീടങ്ങളെ നമ്മൾ ഫസ്റ്റ്ലി അവർക്കുള്ള ട്രാപ്പ് നമ്മൾ ഓരോ കെണികളുണ്ടാക്കി. ഈ കെണി ഇത് നമ്മൾ പെരുമോൺ ട്രാപ്പാണ്. ഈ കെണിക്കകത്ത് ആവശ്യം പോലെ ഈച്ചകളുണ്ട്. ഇതിനെ നമ്മൾ ആദ്യമേ ട്രാപ്പ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കീടങ്ങൾ ആക്രമണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സേഫ്റ്റി ആണ്. അപ്പം നമ്മുടെ ഇതിൽ മിക്കപ്പോഴും ഞാൻ നമ്മളിങ്ങനെ ഹാർവസ്റ്റ് സമയത്ത് തന്നെ നമുക്ക് പുഴുക്കളും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇതിലൊക്കെ പുഴുക്കളൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ഇത് പുഴുവാണ് കാണുന്നുണ്ടാവും. ഇത് ഇതിനകത്തുള്ള പുഴുവാണ്. അതേപോലെ നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് പുറത്തും പുഴുക്കളുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ അതിന് നമ്മളെന്താണെന്ന് നമ്മുടെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളാണി കാർഷിക കോളേജാണ്. അവർ പറയുന്ന പ്രോട്ടോകോൾ തന്നെ നമ്മൾ ഫോളോ ചെയ്ത്. ഇത് പുഴുവാണ് കാണുന്നുണ്ടോ? കണ്ടോ? അപ്പം 100% നമ്മൾ സേഫ്റ്റി കിട്ടുന്നുള്ള പ്രോട്ടോക്കോൾ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ള നമ്മുടെ ഫാമിൽ പുഴുക്കളും ഇങ്ങനത്തെ ഈ പുറത്തുള്ള പുഴുവും അകത്തുള്ള പുഴുവാണ് നമ്മൾ കാണുന്നത്. അപ്പം അത്രയും നമ്മൾ വളരെ കെയർഫുള്ളാണ്. നമ്മൾ എല്ലാ പ്ലാന്റും നമുക്ക് നമ്മുടെ ടീം ഓൾറെഡി ട്രെയിൻഡാണ്. നമ്മൾ ഹാർവെസ്റ്റിങ് സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും കീടങ്ങളോ ഇല്ലെങ്കിൽ അതിൻ്റെ ഇലകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ റൂട്ടീൻ വർക്ക് ഒന്ന് രാവിലെ നമ്മൾ 6 മണിക്ക് നമ്മൾ ഹാർവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ടീം എല്ലാ പ്ലാന്റും കെയർ ചെയ്യും. പ്ലാന്റ് കയറിയത് അല്ലെങ്കിൽ പുഴുവോ അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളാണി കാർഷിക കോളേജ് നമ്മൾ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കും. അവർ പറയുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മളതിനെ
മാറ്റുകയാണ് ചെയ്യുന്നത്. കഴിയുന്ന വലിയ പുഴുവൊക്കെയാണ് നമ്മൾ അപ്പം തന്നെ കൊന്നുകളയും. അതേപോലെ ഈ കേടായിട്ട് കിട്ടുന്ന ഈ പാവലൊക്കെ നമ്മൾ നമ്മുടെ ഫീൽഡിൽ ഇടാറില്ല. കഴിഞ്ഞ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതിനെല്ലാം നമ്മൾ ഒരു 36 hours നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുക, ഡിപ്പ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഡിപ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിനകത്തുള്ള ബാക്കിയുള്ള കീടങ്ങളെല്ലാം നശിച്ചു പോകും. നമ്മളതിനെ നിന്നിട്ട് നമ്മളൊരു കുഴിയുണ്ടാക്കി നമ്മൾ കമ്പോസ്റ്റെല്ലാം ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കീടങ്ങളെല്ലാം നമുക്ക് കുറേ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഫേസ് 1 ഫേസ് 2 എന്ന രീതിയിലാണ്. ഇത് നമ്മുടെ ഫേസ് 1 ആണ്, ഇത് ഫേസ് 2. അപ്പോൾ നമുക്ക് ഫേസ് 1-ലുള്ള ഹാർവസ്റ്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഇതിൽ നമുക്ക് ഫേസ് 2-ൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയ സമയത്ത് എൻ്റെ പ്ലോട്ട് പലതും പല ഭാഗത്ത് 2 acres, 1.5 acres പല സ്ഥലങ്ങളിലായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് കണ്ടിന്യൂസ് പ്രൊഡക്ഷനാണ് ചലഞ്ച്. അപ്പം നമുക്ക് ഇവിടെ ഒരു 10 acres സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു 2.5 acres, 1 hectare അടുപ്പിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തിടും, പിന്നെ അടുത്ത് നമ്മൾ അടുത്ത ക്രോപ്സ് വേറെ ഡിസൈൻ ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ അൻഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വിളവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. നമുക്കിന്ന് കുറച്ച് തക്കാളിയുണ്ട്, പച്ചമുളക്. പച്ചമുളക് നമ്മൾ കുറച്ച് ഓർഡിനൻസ് പറിച്ചിട്ടുള്ളൂ. സാലഡ് കുക്കുംബറുണ്ട്, കുറച്ച് വഴുതനങ്ങ, വെണ്ടയ്ക്ക, പാവൽ, പടവലം, അമരയ്ക്ക ഉണ്ട്, പയറുണ്ട്, വെള്ളരി. ഇത്രയായിട്ടാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ കഴിയുന്നതും പറിക്കുന്നത്. നമുക്ക് എത്ര ഓർഡർ ഉണ്ട്, നമ്മൾ തലേദിവസം ഓർഡർ എടുക്കുന്നു. ഓർഡർ അനുസരിച്ചുള്ള സാധനം മാത്രമേ നമ്മൾ പറിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി സാധനങ്ങൾ നമ്മൾ ചെടി തന്നെ നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കേടാവില്ല. അപ്പോൾ നമുക്ക് കഴിയുന്നതും നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കേടാക്കി കളയാൻ നമുക്ക് കഴിയുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഇതുണ്ട്. നമ്മൾ ഫുൾ ടീമാണ്. രാവിലെ 6 മുതൽ അവർ ഇറങ്ങും. ഫുൾ 6 നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു 8 മാക്സിമം 2 നമ്മൾ ഹാർവസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊന്നും തന്നെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ സോർട്ട് ചെയ്ത് ഓർഡർ അനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവുക ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കടകളിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോം ഡെലിവറിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ രാവിലെ വന്നുകൊണ്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡിങ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് കേട് പുഴുവൊക്കെ വരുന്നത് നമ്മൾ മാറ്റിയിടാറുണ്ട്. എല്ലാത്തിലും കേടുള്ള നമ്മൾ മാറ്റാറുണ്ട്. നമ്മൾ ഗ്രേഡിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പച്ചക്കറിയെല്ലാം നമ്മൾ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 100% അഷ്യൂർ ചെയ്യുന്നുണ്ട് നമ്മൾ മാർക്കറ്റിൽ പോകുന്ന ഒരു സാധനത്തിനും കേടും വേറെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മുഖാന്തരം നമുക്ക് കഴിയുന്നതും കസ്റ്റമേഴ്സ് നമുക്ക് പിടിച്ചെടുത്താൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന 100% അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെജിറ്റബിളാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ രാവിലെ വിളവെടുപ്പ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഓർഡേഴ്സ് നമ്മൾ ഹോം ഡെലിവറിയുള്ള ഹോം ഡെലിവറിക്കും. അത് നമ്മൾ ഓഫീസിലാണ് പോകുന്നത്. നമ്മുടെ ഗാന്ധിപുരത്ത് ഒരു ഓഫീസുണ്ട് ശ്രീകാര്യത്ത്. ഓഫീസിലേക്ക് പോകുന്നത് നമ്മൾ അതിനനുസരിച്ചുള്ള ഓർഡേഴ്സ് നമ്മൾ മാറ്റുന്നു. കൂടാതെ നമ്മൾ കടകളിൽ കൊടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള ഓർഡർ നമ്മൾ ഇവിടെ നിന്ന് സോർട്ട് ചെയ്ത് തന്നെ കൊണ്ടുപോകുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് എളുപ്പമുണ്ട് ഓരോ കടകളിലെടുത്ത് കൊടുക്കാനായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് ഗ്രേഡിങ്ങും പാക്കിംഗ് എല്ലാം ഇവിടുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഡെലിവറിക്ക് പോകുന്നത്. നിങ്ങളത് കാണുന്നത് നമ്മുടെ ഫേസ് 3 and 4 ആണ്. നമ്മൾ ഓൾറെഡി ഫേസ് 1 and 2 കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം പകുതി ദൂരം നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഈ കാണുന്ന ഭാഗം കൂടെ നമുക്ക് മൾച്ചിങ് ഇടാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മളിപ്പം കണ്ടതുപോലത്തെ എല്ലാ വെറൈറ്റി ഐറ്റംസ് എല്ലാം നമ്മളിവിടെ ചെയ്യുവാണ്. വെണ്ടയ്ക്ക് നമ്മൾ ഒരു സൈഡിൽ നിന്ന് വെണ്ടയ്ക്ക, വെള്ളരി, പടവലും പാവലും സോറി നമ്മളിവിടെ ചെയ്യുന്നില്ല. കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് ഓപ്പൺ സ്ഥലമാണ്. നമ്മൾ പന്തലായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പന്തൽ വേറൊരു ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി അമര, തക്കാളി, വെണ്ട, കത്തിരി, വഴുതനങ്ങ, പച്ചമുളക്, തക്കാളി, സാലഡ് കുക്കുംബർ ഇതെല്ലാമാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ മണലായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആവശ്യം പോലെ അടിവളം കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ കടപ്പുറത്തുള്ള പോലത്തെ മണലാണ്. അപ്പോൾ ഈ മണ്ണിലാണ് നമ്മൾ ഈ ഭാഗത്ത് കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മുമ്പ് കണ്ട ഭാഗമെല്ലാം നല്ല പച്ചപ്പുണ്ട്, നല്ല ഈൽഡിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പൂഴി മണലിൽ നമുക്ക് ഇത്ര രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ആര് കൃഷിയിലേക്കാണ് ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ജലമാണ്. ജലസേചന ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൃഷി സക്സസ് ആവുള്ളൂ. നമ്മൾ ആദ്യം ചെയ്തത് നമ്മളിവിടെ വെള്ളം ടെസ്റ്റ് ചെയ്തു, മണൽ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടെല്ലാം അനുസരിച്ച് നമുക്ക് എന്താണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളത് അത് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമുക്കിവിടെ ഉപയോഗിക്കുന്ന നമ്മൾ ബോർ വാട്ടറാണ്. നമ്മളിവിടെ സംബന്ധിച്ച് ഇവിടെ ഒരു സൈഡ് കടലും ഒരു സൈഡ് കഠിനകുളം കായലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജലസേചനത്തിന് ഇതുവരെ വലിയ ബുദ്ധിമുട്ടും സാധാരണ വേനൽ സമയത്ത് ബുദ്ധിമുട്ട് വരേണ്ടതാണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അത്യാവശ്യം മഴയും കിട്ടിയിട്ടുണ്ട്. അപ്പം ആ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഫേസ് 3 and 4 നമ്മൾ പ്ലാന്റിങ്ങും അതിൻ്റെ ലാൻഡ്
പ്രിപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മണൽ പോലെ കിടന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്ന ഗ്രീനറിയുടെ നിൽക്കുന്നത്. ഇത് നമ്മുടെ ഫേസ് വൺ ഫേസ് ടു ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മണലുള്ള സ്ഥലത്ത് നമ്മൾ ഇത്രയും രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, മണ്ണെന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അതുപോലെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന അടിവളങ്ങൾ. ഇത് ചാണകമാണ്, നമ്മൾ ഉണക്കത്ത് ഉണക്കാണ്ടിട്ടിരിക്കുവാണ്. അത് ഓൾറെഡി നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. അതിനകത്ത് ആട്ടിൻ കഷ്ടം, ചകിരിച്ചോറ്, കോഴിക്കാഷ്ടം, ചാണകം, അതായത് നമ്മൾ കൂടുതലും നമ്മൾ പോൾട്രി മെനുവർ നമ്മൾ കമ്പോസ്റ്റാക്കി എടുക്കാറുള്ളൂ. പോൾട്രി മെനുവർ കമ്പോസ്റ്റാക്കിയാലും ഭയങ്കര ചൂട് കൂടും. ഇതെല്ലാം കമ്പോസ്റ്റായ സാധനങ്�ളാണ്. അപ്പോൾ ഇത് നമ്മൾ തണലത്തിട്ടിരിക്കുകയാണ്, മിക്സ് നമ്മൾ തണലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ട്രാക്ടർ, നമ്മുടെ ഫാം മൊത്തം ഫാം മെക്കനൈസേഷൻ ആണ്. അപ്പോൾ മെക്കനൈസേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ കഴിയുന്നതും നമ്മളെല്ലാ വർക്കും മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് കുറച്ച് ഫിനാൻഷ്യസായിട്ട് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നു, നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാനും പറ്റുന്നുണ്ട്. ഇത് ഓൾറെഡി കമ്പോസ്റ്റായിട്ട് പൊടിച്ചിട്ടിരിക്കുന്നതാണ്, കമ്പോസ്റ്റായി പൂർണ്ണമായിട്ടും കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ബെഡുണ്ടാക്കിയിട്ട് ബെഡിനകത്ത് നമ്മൾ ഇതാണ് ഇടുന്നത്. അപ്പം ചെടിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഒരു 80% ന്യൂട്രിയൻസ് നമ്മളിത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലാണ് നമ്മുടെ കൃഷി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത്. അപ്പം മൾച്ചിങ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബെഡെന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന 1 മീറ്റർ മൾച്ചിങ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റ് തമ്മിൽ 45 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിനിടയ്ക്കാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഡ്രിപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഡ്രിപ്പ് ലൈൻ പോകുന്നുണ്ട്. ഈ ഡ്രിപ്പ് ലൈനകത്തൂടെയാണ് നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള നമ്മൾ വെള്ളങ്ങൾ കൊടുക്കുന്നത്. ഇറിഗേഷൻ എല്ലാം നമ്മൾ ഡ്രിപ്പ് ലൈനാണ്. ഈ 45 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഈ ഓരോ ഡ്രിപ്പ് ലൈൻ്റെ ഹോള്. അപ്പോൾ ആ ഹോള് നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ ഓരോ പ്ലാന്റും സീഡും നമ്മൾ വെണ്ട, പടവലം, പാവൽ, അമര, വെള്ളരി ഇതിനെല്ലാം നമ്മൾ വിത്താണ് ഇടുന്നത്. ബാക്കി കത്തിരി, വഴുതനങ്ങ, തക്കാളി, പച്ചമുളക് ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പോട്ടറയിലാക്കിയിട്ട് വിത്ത് നമ്മൾ പോട്ടറയിലിട്ട് തൈ ആക്കിയിട്ട് തൈ നമ്മൾ പറിച്ച് നടുക ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ രണ്ട് ഇനങ്ങളും നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 1 മീറ്റർ മൾച്ചിങ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മളിപ്പം നേരത്തെ കാണിച്ച പുതിയ ഫേസിൽ നമ്മൾ ചെയ്യുന്നത് 1.2 മീറ്ററാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ ഒരു ലൈനിൽ മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് 2 ലൈൻ, നമ്മൾ ഒരു ബെഡിൽ തന്നെ 2 ലൈൻ ഇട്ടിട്ട് ആ 2 ലൈനിൽ സിക്സ് ആക് എന്ന രീതിയിൽ നമ്മൾ മാക്സിമം പ്ലാന്റ് കയറ്റി വെച്ചു. അപ്പം നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് കുറച്ച് സ്ഥലത്ത് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നതോടുകൂടി നമുക്ക് മാർക്കറ്റിലുള്ള ഡിമാൻഡ്സ് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കത്തിരി, വഴുതനങ്ങ ഐറ്റമാണ് നമ്മൾ ഈ ഏരിയയിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡോ അമേരിക്കൻ എന്നുള്ളൊരു കമ്പനിയുടെ ഇൻഡം സുപ്രിയയും ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വൈറ്റ് ആൻഡ് പേൾ എന്നുള്ളൊരു കത്തിരിക്കയുണ്ട്, അത് കാണിച്ചു തരാം. ഈ വൈറ്റ് കളറാണ്. പിന്നെ നമ്മൾ വഴുതനങ്ങയുണ്ട്, അമരയ്ക്കുണ്ട്. ഇതെല്ലാം നമ്മൾ ഓപ്പൺ പൊസിഷൻ ഫാമിങ്ങിൻ്റെ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ വെറും മണലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ വെറും മണലിൽ നമ്മൾ നമ്മുടെ എഫേർട്ട് കൊണ്ട് നമ്മൾ അടിവളം നന്നായിട്ട് കൊടുത്ത് നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കെല്ലാം കൃഷി എന്നുള്ള നല്ലൊരു ഒരു മേഖലയായിട്ട് തിരഞ്ഞെടുക്കാവുന്ന കാര്യമുള്ളൂ. ഞാനും 15 വർഷം കോർപ്പറേറ്റ് ലെവലിലായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലത്തേക്ക് നല്ല പച്ചക്കറി, വിഷരഹിതമായ പച്ചക്കറി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന രീതിയിലുള്ള ഒരു അന്വേഷണമാണ് എന്നെ ഈ സംരംഭകനാക്കിയത്. അതുപോലെ എല്ലാവരും അവരൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ ചെറിയ രീതിയിൽ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് അതിൻ്റെ കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നല്ലൊരു സംരംഭമാണ്. കാര്യം എല്ലാവരും, എല്ലാവരുടെ ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഭക്ഷണം ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ തന്നെ ഇത് ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മികച്ച ഒരു വരുമാനവും അതിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കൃഷി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നമുക്കൊരു വരുമാനം തരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ലാർജ് സ്കെയിൽ ചെയ്യുക. ലാർജ് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഇവൻ നമ്മുടെ കർഷക കോളേജാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് ഓൺലൈൻ ട്രെയിനിങ്ങും അല്ല ഓഫ്ലൈൻ ട്രെയിനിങ് എല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോഗ്രാമിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക, നമ്മൾ കുറച്ച് പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ നമ്മൾ ലാർജ് സ്കെയിലായിട്ട് ഇറങ്ങാവൂ. തുടക്കത്തിൽ ലാർജ് സ്കെയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. എനിക്ക് ഒരു 5 വർഷം ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതൊരു ഒന്നും പഠിച്ചിട്ടില്ല. കാര്യം സ്റ്റിൽ ഐ എം ലേണിംഗ്.
അതേപോലെ നമ്മൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നമ്മുടെ വലിയൊരു കടൽ പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ പോളിനേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ തേനീച്ച വെച്ചിട്ടുണ്ട്. ഇവൻ മഷ്റൂം ചെയ്യാനുള്ള റൂം സെറ്റാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ചീര ചെയ്യുന്നുണ്ട്, മത്തൻ, കുമ്പളം, പടവൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവൻ മുരിങ്ങ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഞങ്ങളൊരു സൈഡിൽ കുറേ മുരിങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ഉണ്ട്, നമ്മുടെ സിറ്റിസിയായി ശ്രീകാര്യം സിറ്റിസിയ അറിയുന്നത് നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ വിത്ത് നമുക്ക് സോറി മധുരക്കിഴങ്ങ് ഒത്തിരി വള്ളികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഏകദേശം ഒരു 50 സെൻറ്റിനകത്ത് നമ്മൾ അത് നട്ടിട്ടുണ്ട്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്രോപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കത് കുറച്ചൊരു സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ട്രഡീഷണൽ ഫാമിങ് ചെയ്യുന്ന കഴിഞ്ഞാൽ കൂടി പോയി ഒരു 4-5 വെറൈറ്റി മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃഷി അത്യാവശ്യം ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റില്ല. ലാഭകരമാക്കാം എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന അത്രയും ക്രോപ്പ്സ് ലാർജ് സ്കെയിലിൽ ചെയ്യുക, അല്ല നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഏകദേശം നമുക്കിവിടെ ഉള്ളത് 10 ഏക്കറാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ഏരിയയും നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ടീമാണ്. നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കതും ഒരു പരാജയമാവും. അപ്പോൾ ഇതിൽ പല ഘടകങ്ങൾ, നമ്മൾ എല്ലാ ഘടകങ്ങളും നമ്മൾ ചേർന്നാൽ മാത്രമേ കൃഷി ലാഭമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അഷ്വറുണ്ട്, നമ്മൾ മാർക്കറ്റ് അഷ്വറിയാതെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി അവർക്ക് വിപണനം ചെയ്തുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്യും. നമുക്കൊരു തിരക്കേറ്റില്ലാത്തൊരു വിലയും നമുക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ പേര് സുജിത്ത്, സ്വദേശം തിരുവനന്തപുരം ജില്ല, ശ്രീകാര്യമാണ്. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷം ആകുന്നു. എനിക്കൊരു മകനുണ്ട്, 6. അപ്പോൾ മോന് വിഷമില്ലാത്ത സേഫ്റ്റിയായിട്ട് വെജിറ്റബിൾസ് കൊടുക്കാൻ ഇറങ്ങിയ ഒരു സംരംഭമാണ്. അപ്പം ഞാനങ്ങനെ 2017 കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ കൃഷിഭവനിലെല്ലാം പോയി നല്ല വിഷമില്ലാത്ത പച്ചക്കറി എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ് അന്വേഷണം തുടങ്ങി. അപ്പോൾ അത് പല കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുത്താനും അതുവഴി പല കർഷകരായിട്ട് കണക്ഷൻ ഉണ്ടാവാനും സാധിച്ചു. അതിന് മോനായിട്ട് ഞാൻ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർഷകരിൽ നിന്ന് പച്ചക്കറി കളക്ട് ചെയ്തിട്ട് വിപണനം ചെയ്തു. അത് കുഴപ്പമില്ലാതെ നമ്മൾ കുറച്ച് നാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് പ്രതിസന്ധികളുണ്ടായി. നമ്മുടെ ട്രഡീഷണൽ ഫാമേഴ്സ് സെലക്റ്റീവ് ഐറ്റംസ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം നമുക്ക് ഡിമാൻഡ് എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് എല്ലാ വെജിറ്റബിളും കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അപ്പം അതിൽ നിന്ന് ഞാനൊരു പാഠം ഉൾക്കൊണ്ട് രണ്ടാമത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുത്തൂർ കൃഷിഭവൻ്റെ കീഴിൽ കുറച്ച് ഫാമേഴ്സിനെ, സെലക്റ്റീവ് ഫാമേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഇഷ്ടമുള്ള നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ വന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ഫാമേഴ്സ് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നമ്മൾ പുറത്തു നിന്ന് ഏതെങ്കിലും ഓഫീസസോ യൂണിവേഴ്സിറ്റി ആരെങ്കിലും നമ്മൾ കൊണ്ടുവരും, അവർ പറയുന്ന പ്രോട്ടോകോൾസും ബാക്കിയൊന്നും അവർ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി വന്നുകൊണ്ട് നമ്മളതും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തു പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫാമിങ് കൃഷി കൊളത്തൂർ കൃഷിഭവൻ്റെ കീഴിൽ തന്നെ ഒരു 3 ഏക്കർ സ്ഥലം എടുത്തിട്ട് നമ്മൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങാണ് നമ്മൾ ചെയ്തത്. മൾച്ചിങ് ഷീറ്റ്, ഡ്രിപ്പ് ലൈന് എല്ലാം ഇട്ടിട്ട് നമ്മൾ ഫാമിങ് ചെയ്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയി. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊല്ലം ചെറുക്കര കൃഷിഭവൻ്റെ കീഴിലും കഠിനംകുളം കൃഷിഭവൻ്റെ കീഴിലും കൃഷി ആരംഭിച്ചു. അപ്പം ഈ പല ഭാഗത്ത് ഞാൻ കൃഷി ചെയ്തപ്പം എനിക്ക് ഒരു വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പല ഭാഗമാകുമ്പോൾ നമ്മൾ എല്ലായിടം ഓടി എത്തണം, അതേപോലെ നമ്മൾ ലേബർ മാനേജ്മെൻറ്റ് ഇതെല്ലാം ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പം ഇതിൽ നിന്നും ഒരു നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ സെൻട്രലൈസ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മളിപ്പം കടനംകുളം കൃഷിഭവൻ്റെ കീഴിൽ ഞാനിപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുവാണ്. നമ്മൾ ഓരോരോ ഡിസൈൻ പ്രൊഡക്ഷനാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ പ്ലോട്ടും നമുക്ക് ആവശ്യം 2 ഏക്കർ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുവാണ്. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള പച്ചക്കറികളാണ് നമ്മൾ ചെയ്യുകയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സുഭിക്ഷേകൾ 2020 സുഭിക്ഷേകരണം ത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളാനി കാർഷിക കോളേജ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഓൺലൈൻ 1 മന്ത് ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെയുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കംപ്ലീറ്റ് തരുന്നത് വെള്ളാനി കാർഷിക കോളേജാണ്. അപ്പോൾ അവിടെ കർഷക സാന്ത്വനം എന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ കീഴിൽ ആണ് എനിക്ക് കംപ്ലീറ്റ് ടെക്നിക്കൽ സപ്പോർട്ട്. നമുക്ക് ഫീൽഡിൽ നമുക്ക് എന്തെങ്കിലും കീടങ്ങൾ ആക്രമണം ഉണ്ടായാലും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് കർഷക കോളേജിൽ നിന്നാണ്. അവിടെ ഡോക്ടർ സന്തോഷ്, ഡോക്ടർ രാഖി, ഡോക്ടർ ഐഷ ഇവരെ ഒരു നേതൃത്വത്തിലുള്ള ടീമാണ്. ഫുള്ള് ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നത്. അവർ ആ വീക്കിലി വൺസ് നമ്മുടെ ഫീൽഡിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മുടെ കടിനോളം കൃഷിഭവനിലെ ഡോക്ടർ ഷെറിൻ മാഡം ആണെങ്കിലും നമുക്ക് അതിനുള്ള ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പം ഫുൾ ടീം നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 100% സേഫ്റ്റി കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് വെണ്ടയ്ക്ക, പാവൽ, പടവലം, കത്തിരി, വഴുതനങ്ങ, തക്കാളി, പച്ചമുളക്, സാമ്പാർ മുളക്, സാലഡ്, കുക്കുംബർ, മത്തൻ, കുമ്പളം, പടവലം, നമ്മളിതെല്ലാം നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അമര
ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ ഓരോ ഫേസ് ഫേസായിട്ട് നമ്മൾ ഫേസ് വൺ, ഫേസ് ടു, ഫേസ് ത്രീ എന്ന രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഓരോ ഫേസിലും നമ്മൾ ഈ പറയുന്ന എല്ലാ പച്ചക്കറിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് വൺ നമ്മൾ ഹീലിംഗ് തുടങ്ങി നമ്മളൊരു വൺ വീക്സ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫേസ് ടു പ്ലാനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫേസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫേസ് ത്രീ നമ്മൾ ഓൾറെഡി പണിതീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എൻ്റെ ജേണി തുടങ്ങി നമ്മൾ കുറച്ച് നാൾ വരുന്ന സമയത്ത് ഞാൻ ആദ്യം പ്രൊപ്പർട്ടർഷിപ്പായിട്ട് ചെയ്തത് നാടൻ എന്നൊരു ബ്രാൻഡുണ്ട്. അങ്ങനെ 2 വർഷം മുമ്പ് ഞാൻ നാടൻ അഗ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് ഫേം രജിസ്റ്റർ ചെയ്തു. അപ്പം അങ്ങനെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ഫാമിൽ വർക്ക് ചെയ്യുന്നതെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പം അവർ നമ്മളെ നല്ല രീതിയിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ നമ്മളെ ലോക്കലിലുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നെയ്യാറ്റിൻകരയും ഞാൻ കൊല്ലത്ത് കൃഷി ചെയ്തപ്പോൾ. പക്ഷേ അത് നമുക്ക് കുറച്ചൊരു പരാജയം എന്ന രീതിയിൽ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഞാൻ ദൂരമാണ്, ഞാൻ വീട്ടിൽ നിന്ന് എനിക്കൊരു 45 കിലോമീറ്റേഴ്സ് ഉണ്ട് മുമ്പുണ്ടായിരുന്ന ഫീൽഡെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ലോക്കലുള്ള ആൾക്കാരെ ഏൽപ്പിച്ചപ്പോൾ അവരത് അവരുടെ കുറച്ച് ശ്രദ്ധ കുറവും ബാക്കി കുറച്ച് ഇടപെടുകുന്ന രീതിയിലുള്ള കുറച്ച് സുതാര്യത കുറവും കൊണ്ട് എനിക്കത് കുറച്ച് പരാജയമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ നമ്മളിവിടെ കൃഷിക്കുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർ ഫീൽഡിൽ ചെയ്യാറുള്ളൂ. അവർക്ക് എല്ലാവർക്കും ബുക്കുണ്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കാറുണ്ട്. ഞാനും കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ട്രേസബിളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ക്വാളിറ്റി 100% നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് ഫാമർ ആവാൻ കാരണമെന്ന് പറയാനായിട്ട്, നമ്മുടെ ട്രഡീഷണൽ ഫാമേഴ്സിനാണ് ഞാൻ ആദ്യം ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡിങ്ങിലല്ല, ഈവൻ അവരെന്താ ചെയ്യണത്, അവരുടെ പ്രാക്ടീസസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ 100% സേഫ്റ്റി കിട്ടും എന്നുള്ള പ്രോട്ടോക്കോൾ ഞാൻ വാഗ്ദാനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ട്രഡീഷണൽ ഫാമേഴ്സ് ഞാൻ കളക്ട് ചെയ്തത് എനിക്ക് ആ രീതിയിൽ തന്നെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം ചില കൃഷി ഓഫീസർമാരെന്നെ പറയാറുണ്ട് ഇന്ന ഫാർമറെ നമ്മൾ എടുക്കാൻ പാടില്ല, പുള്ളി അത്യാവശ്യം മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രീതി കൂടെ ആ ഒരു ത്രെട്ട് ഉള്ളതുകൊണ്ട് കൂടിയാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഫാമിംഗ് തുടങ്ങിയത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് 100% നമ്മുടെ കംപ്ലീറ്റ് പ്രോട്ടോക്കോൾസ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം കസ്റ്റമേഴ്സിനെ നമുക്ക് ഡിമാൻഡിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റിംഗ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ നമുക്കില്ല. കാരണം നമുക്ക് ഓൾറെഡി എനിക്ക് ശ്രീകാര്യം ബേസ് ചെയ്ത് നാടൻ എന്ന ഒരു ബ്രാൻഡ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നത്. നമ്മൾ വെജിറ്റബിൾ മാത്രം നമ്മൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്കല്ലാതെ നമ്മൾ രാവിലെ 4 മണിക്ക് പാല് ഡെലിവറി ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ബോട്ടിലാണ്. നാടൻ എന്ന ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കഴക്കോട്ടും കൃഷിമണിയൊക്കെയുള്ള ഒരു അക്രഡിറ്റഡ് ഫാമിൻ്റെ കീഴിൽ നിന്ന് നമ്മൾ മിൽക്ക് കളക്റ്റുകയോ ചെയ്യുന്നത്. പിന്നെ എഗ്ഗ്, ഫിഷ്, പച്ചക്കറി, പഴം ഇതെല്ലാം നമ്മൾ എല്ലാ വീടുകളിലും നമ്മൾ എത്തിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് കൂടുതൽ നമ്മളിപ്പം ലാർജ് സ്കെയിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. വെജിറ്റബിൾ നമുക്ക് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഹോർട്ടിക്കോപ്പ്, അതേപോലെ നമ്മൾ വേറെ കുറച്ച് ബ്രാൻഡായിട്ടുള്ള വെജിറ്റബിൾ ഷോപ്സ് ഉണ്ട്, അവർക്കെല്ലാം നമ്മൾ രാവിലെ തന്നെ എത്തിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് വലിയ ബുദ്ധിമുട്ട് നമ്മൾ വരുന്നില്ല. തലേ ദിവസം നമ്മൾ വിളിച്ചിട്ട് ഓർഡർ എടുക്കും, നമുക്ക് എത്ര ഡിമാൻഡുള്ളത് അതനുസരിച്ചുള്ള ഏകദേശം നമ്മളൊരു ഹാർവസ്റ്റ് നടത്തുന്നുണ്ട്. അതിലുകൂടി നമുക്ക് കഴിയുന്നത് നമുക്കുള്ള വേസ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രേഡിംഗ് നടത്തുന്നതോടുകൂടി നമുക്ക് ക്വാളിറ്റി 100% നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സ്, നമ്മൾ ഈ കസ്റ്റമർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ തന്നെ നമ്മളിപ്പം കഴിയുന്ന കസ്റ്റമർ റെഫറൻസ് ആണ്. ഒരു കസ്റ്റമർ ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈ ആയിട്ട് അടുത്ത കസ്റ്റമർ റെഫറാ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിലോടുകൂടി നമുക്കൊരു നല്ല സ്ട്രോങ് കസ്റ്റമർ ബേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീം, നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്ന ഒരു പ്രൊഫഷണൽ രീതിയിലാണ് നമ്മളിവിടെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എനിക്കൊരു 15 വർഷത്തെ കോർപ്പറേറ്റ് ലെവൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ നമ്മുടെ വെജിറ്റബിൾ ഫീൽഡിലേക്ക് ഇറങ്ങിയത് മുതൽ നമ്മൾ നമ്മുടെ ടീമിനെ തന്നെ നല്ല രീതിയിൽ പ്രൊഫഷണൽ ട്രെയിൻ ചെയ്ത് അവരെ ഒരു ഒരു നല്ല സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടുകൂടി അവർ ആ ഒരു യൂണിഫോമായിട്ട് നല്ല ഒരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ഫേമിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നല്ലൊരു നമ്മുടെ ഈ ഫേമിൻ്റെ ഏറ്റവും വലിയ സംഗതി നമ്മുടെ ടീമാണ്. ടീം എല്ലാവരും നമ്മുടെ ഫാമിംഗ് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്യാനാണെങ്കിലും ഇവരെല്ലാവരും കൂടെ ഒരു ഒരു സ്ട്രോങ് ആയിട്ടൊരു ഒത്തൊരുമയാണ് നമ്മുടെ ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്.